മദ്യനയത്തിന്റെ പേരിൽ യു ഡി എഫ് നേതൃത്വം എൽ ഡി എഫിനെതിരെ ശക്തമായ ആക്രമണമാണ് നടത്തിവന്നിരുന്നത്. എന്നാൽ നനഞ്ഞ പടക്കമായിട്ടും യാതൊരുവിധ കഴമ്പില്ലാത്ത സംഭവമായിട്ടും വലിയ തോതിൽ ഇതിന് പ്രചാരണം നൽകുവാൻ ഇവർ വലിയ തോതിലുള്ള ശ്രമം നടത്തിയിരുന്നു. ഈ സംഭവവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അന്വേഷണം സംസ്ഥാന സർക്കാർ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ക്രൈംബ്രാഞ്ചിന് കൈമാറിയതോടുകൂടി വളരെ ഊർജിതമായ അന്വേഷണത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് നീങ്ങിയിരിക്കുന്നത്. ഇപ്പോഴത്തെ മുൻ ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരിക്കുന്നു. മദ്യനയവുമായി ബന്ധപ്പെട്ട വിവാദ വിഷയം അഥവാ വിവാദ ശബ്ദരേഖ പുറത്തു വന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം ജവഹർ നഗറിലെ ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിൽ വെള്ളിയാഴ്ച അർജുൻ രാധാകൃഷ്ണനോട് നേരിട്ട് ഹാജരാകണം എന്നാവശ്യപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ നോട്ടീസ് പ്രകാരം ഇവർക്ക് കത്ത് നൽകാൻ നോട്ടീസ് നൽകാൻ കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ അഡ്മിനായുള്ള വാട്സപ്പ് ഗ്രൂപ്പിലാണ് വിവാദ ബാർ ഉടമയുടെ അല്ലെ ബാർ വ്യവസായിയുടെ ശബ്ദ സന്ദേശം ശബ്ദരേഖ വന്നത്. ഇത് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. ഇതിന് പിന്നിൽ വലിയ തോതിലുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് അന്നേ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വം തന്നെ അന്നേ തന്നെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മദ്യനയത്തിൻ്റെ പേരിലുള്ള വ്യാജ പ്രചരണത്തിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി എക്സൈസ് മന്ത്രി എം വി രാജേഷ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് നൽകിയ പരാതിക്ക് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ആരംഭിച്ചത്. വലിയ തോതിൽ സംസ്ഥാന സർക്കാരിനെ മദ്യനയത്തിൻ്റെ പേരിൽ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. ഇതിൽ വലിയ തോതിലുള്ള ഗൂഢാലോചന നടത്തിയിരുന്നു. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ വലിയ നേതൃത്വം അഥവാ കോൺഗ്രസിൻ്റെ അടക്കമുള്ള നേതൃത്വം ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നു എന്ന് അതേസമയം തന്നെ ഈ ആരോപണം പുറത്തു വന്ന സമയത്ത് തന്നെ ആക്ഷേപങ്ങൾ വലിയ തോതിൽ ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് എക്സൈസ് മന്ത്രിയായ എം വി രാജേഷ് സംസ്ഥാന പോലീസ് മേധാവി ദർവേഷ് സാഹിബിന് നൽകിയ പരാതിയിൽ ഗൂഢാലോചന കൃത്യമായി അന്വേഷിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നത്. ഈ ആവശ്യം പരിഗണിച്ച് അഥവാ ഈ ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരു 10-15 ദിവസത്തിനുള്ളിൽ വിവാദ ബാർ വ്യവസായിയുടെ രാജാക്കാട്ടിലെയും മൂന്നാറിലെയും കേന്ദ്രങ്ങളിലെത്തി ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുക്കുകയും മൊഴി രേഖപ്പെടുത്തുകയെല്ലാം ചെയ്തിരുന്നു. ഇതിൻ്റെ തുടർച്ചയെന്നോണം പല ആളുകളെയും വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. ഇതിനിടയിലാണിപ്പോൾ മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകൻ അർജുൻ രാധാകൃഷ്ണനെ ഇപ്പോൾ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യുന്നതിനായിട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. മദ്യനയത്തിൽ ഇളവ് കിട്ടണമെങ്കിൽ ഓരോ ബാറുടമയും 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നും ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സസ്പെൻഡ് ചെയ്ത ഇടുക്കി ജില്ലാ പ്രസിഡന്റായിരുന്ന അനിമോൻ്റെ പേരിലായിരുന്നു അന്ന് ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ചത്. അതായത് ശബ്ദരേഖ പുറത്തു വന്നതിന് ശേഷം, ഈ പണം ആവശ്യപ്പെടുന്ന ശബ്ദരേഖ പുറത്തു വന്നതിന് ശേഷം അനിമോൻ നിലപാട് മാറ്റിയിരുന്നു. അതിനുശേഷം ശബ്ദരേഖ കാണാതാവുകയും അനിമോൻ തന്നെ ഒളിയിൽ പോകുന്ന സാഹചര്യവുമെല്ലാം ഉണ്ടായി. മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ പോലും അനിമോൻ തയ്യാറാകാത്ത സാഹചര്യം വന്നപ്പോഴാണ് ഇതിൻ്റെ സത്യസന്ധതയെക്കുറിച്ചുള്ള സംശയം കൂടുതൽ ബലപ്പെട്ടത്. ഇത് ബലപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിയും കൂടി ലഭിച്ചതോടെ ക്രൈംബ്രാഞ്ച് കൂടുതൽ ശക്തമായ അന്വേഷണത്തിനാണ് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകനെയും ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തുന്നത്. ഇല്ലാത്ത മദ്യനയത്തിൻ്റെ പേരിലാണ് പ്രതിപക്ഷം അഴിമതി ആരോപിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് എം വി രാജേഷ് മറുപടി നൽകിയിരുന്നു. റെയ്ഡെ പിൻവലിക്കാൻ ഈ സർക്കാർ ആലോചിച്ചിട്ട് പോലുമില്ല. യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് 2014 മാത്രം 3 മദ്യനയമാണ് രൂപീകരിച്ചത്. 2-ാമത്തെ മദ്യനയത്തിൽ എല്ലാ ഞായറും ഡ്രൈഡേയായി പ്രഖ്യാപിച്ചു. അത് പിൻവലിക്കാനായിരുന്നു 3-ാമത്തെ മദ്യനയം. 52 ഡ്രൈഡേയാണ് അന്ന് പിൻവലിച്ചത്. അന്ന് എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ അവഗണിച്ച് 418 ബാർ പൂട്ടുകയും പിന്നീട് ഇവയ്ക്ക് ബിയർ വൈൻ ലൈസൻസ് അനുവദിക്കുകയും ചെയ്തു. അതായത് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ 3 മദ്യനയമാണ് ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 1 മദ്യനയമാണ് ഉണ്ടാകുക. ഇത് ഓരോ കാലഘട്ടത്തിലും ചിലരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി ചില ചിദ്രശക്തികളുമായി ചേർന്നുകൊണ്ട് വലിയ തോതിലുള്ള അഴിമതി മണക്കുന്ന ചില ഇടപാടുകളിലൂടെ കൃത്യമായ രീതിയിൽ നടന്നിരിക്കുന്ന വലിയൊരു അട്ടിമറി തന്നെയായിരുന്നു അന്നത്തെ മദ്യനയങ്ങളെല്ലാം തന്നെ. ഇത്തരത്തിൽ 418 ബാറുകൾ പൂട്ടാൻ തീരുമാനിക്കുകയും പിന്നീട് ഇവയ്ക്ക് ബിയർ വൈൻ പാർലറുകളായി വീണ്ടും ലൈസൻസ് അനുവദിക്കുകയും ചെയ്തതെല്ലാം വലിയ തോതിലുള്ള കോഴയാരോപണങ്ങൾക്കും മറ്റും കാരണമായിരുന്നു. അന്നത്തെ ധനമന്ത്രി അടക്കമുള്ളവർ ഇതിൻ്റെ പ്രസ്ഥാനത്ത് പെടുകയും വലിയ തോതിൽ സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് വളരെ നീങ്ങുകയും ചെയ്തിരുന്നു.
ഇതേ തുടർന്നാണ് യു ഡി എഫ് ഇതേ നയം തന്നെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവന്നിട്ട് അതേ നിലപാട് തന്നെ സ്വീകരിച്ചത്. എൽ ഡി എഫിൻ്റെ കാലഘട്ടത്തിലും ഇത്തരത്തിൽ വരാൻ പോവുകയാണ്, വലിയ കോഴമണക്കുന്നു എന്നിവർ പറയാൻ കാരണം എന്താണ്? ഇവരുടെ കാലഘട്ടത്തിൽ നടന്ന സമയങ്ങളിലെല്ലാം വലിയ തോതിലുള്ള കോഴയാരോപണങ്ങൾ ഉയരുക മാത്രമല്ല പല തെളിവുകളും പുറത്തു വന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാകുകയാണ്. അതായത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതോടുകൂടെ ഗൂഢാലോചന നടത്തിയവരും അതിൽ പെട്ടവരും അതിന് സഹായം നൽകിയവരുമെല്ലാം പെട്ടുപോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. യു ഡി എഫ് സർക്കാർ നിയമിച്ച കമ്മീഷൻ ശുപാർശ അനുസരിച്ചാണ് 3-സ്റ്റാറിന് മുകളിലുള്ളവയ്ക്ക് എൽ ഡി എഫ് സർക്കാർ ബാർ ലൈസൻസ് നൽകിയത്. മദ്യോപഭോഗം കൂടിയിട്ടില്ല. 2012-13 ആകെ വരുമാനത്തിൻ്റെ 18.21% മദ്യത്തിൽ നിന്നായിരുന്നെങ്കിൽ ഇപ്പോൾ 13.4% മാത്രമാണ്. യു ഡി എഫ് സർക്കാർ 5 വർഷം കൊണ്ട് 100,000 രൂപ ബാർ ലൈസൻസ് ഫീ കൂട്ടിയപ്പോൾ 1ാം പിണറായി സർക്കാർ 7,00,000 രൂപയും ഈ സർക്കാർ 5,00,000 രൂപയും കൂട്ടിയെന്നാണ് എം ബി രാജേഷ് നിയമസഭയെ തന്നെ അറിയിച്ചത്. ഇതിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. മദ്യലോബിയുമായി ചേർന്ന് നിൽക്കുന്ന നിലപാടായിരുന്നു എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ചാർജ് വർധന, ലൈസൻസ് ഫീ വർദ്ധിപ്പിക്കുന്ന അവസ്ഥ സ്വീകരിക്കേണ്ടിയിരുന്നില്ല. അതിലെല്ലാം കുറവ് നൽകി ബാർ ഉടമകൾക്ക് ഫേവറാകുന്ന നിലപാടായിരുന്നു സ്വീകരിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവർ കൃത്യമായി വന്നതിന് ശേഷം കൂടുതൽ കർക്കശമാകുന്ന, കൂടുതൽ തുക ചുമത്തുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഇതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഇവിടെ ബാർ ഉടമകളുമായി ചേർന്നൊരു കളി നടക്കുന്നില്ല എന്ന് വ്യക്തമാണ്. ഇതിനിടയിലാണ് ഇല്ലാത്ത നയം, ഇല്ലാത്ത ചർച്ചയുടെ പേരുള്ള ശബ്ദരേഖയെല്ലാം പ്രചരിപ്പിച്ച് വലിയ തോതിൽ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ എൽ ഡി എഫ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയത്. ശ്രമം ഒറ്റ ദിവസത്തെ ആയുസ്സിൽ തന്നെ അത് തകർന്നടിഞ്ഞിരുന്നു. അതോടുകൂടി വലിയ തോതിലുള്ള പ്രശ്നങ്ങളും ഉടലെടുത്തിരുന്നു. ഇപ്പോൾ ഓരോ വി ഐ പികളും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓരോ വി ഐ പികളും ഇപ്പോൾ ഇതിലേക്ക് വന്ന് കുടുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഉന്നതർ ക്രൈംബ്രാഞ്ചിൻ്റെ പിടിയിലേക്ക് അകപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.